ശ്രീലങ്കയിലെ അവസ്ഥ വളരെ മോശമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ആദി. എന്താണ് ആ ഒരു സാഹചര്യം, എങ്ങനെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്? ഇങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഫേസ്ബുക്കിലൂടെ മറുപടി നൽകുകയാണ് ഇപ്പോൾ ഇസ്രയേലിയിൽ നിന്ന് ഒരു മലയാളി യുവതി. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്, അതായത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമെല്ലാം പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന്. ഗാസ അതിർത്തി വഴി ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി, എത്ര പേർ കയറി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഫലപ്രദമായി സദേൺ ഇസ്രയേലിയിലെ വീടുകളിൽ കയറി നിരവധി പേരെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം 22 സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 70-ൽ അധികം ആളുകൾക്ക് പരിക്കുകളുണ്ട്. 50 സിവിലിയൻസ് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 5 IDF സൈനികരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ജെറുസലേം, ഡെൽ അവീവ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞു. ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. നാശനഷ്ടങ്ങൾ നിരവധിയുണ്ട്. എല്ലാവരും ജാഗ്രതയോടും സുരക്ഷിതമായും ഇരിക്കാൻ തന്നെ ഇസ്രയേൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുകയാണ്. ഇസ്രയേൽ ജനതയോട് അതിക്രൂരതയോടെ പെരുമാറുന്ന ഹമാസ് തീവ്രവാദികളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഹമാസ് തീവ്രവാദികൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ബങ്കറുകളിൽ കഴിയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നിർദ്ദേശം ഇന്ത്യൻ എംബസി വഴി നൽകിക്കഴിഞ്ഞു. വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ വഴി ഇസ്രോയേലിയിലെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഇസ്രോയേൽ മിനിസ്ട്രി ക്യാബിനറ്റ് കൂടി ഓപ്പറേഷൻ വേർഡ്സ് ഓഫ് ഐറൺ രൂപീകരിച്ച് തിരിച്ചു പ്രതിരോധിക്കുകയാണ്. ഹമാസ് തീവ്രവാദികളെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാധാരണ സിവിലിയൻസ് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന കൊടും തീവ്രവാദികളെ വൈറ്റ് വാഷ് അടിക്കുന്നവർക്ക് ലേശം ഉളുപ്പൊക്കെ ആകാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രോലിയയിലെ ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ഇസ്രേലിയയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. എന്തായാലും അത്ര നല്ലൊരവസ്ഥയല്ല, അത്ര നല്ലൊരു സമാധാന അന്തരീക്ഷമല്ല ഇസ്രയേലിയിലുള്ളത് എന്നതാണ് ഈ ഒരു കുറിപ്പിൽ നിന്നും മറ്റ് പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഇനി ഇസ്രയേലിയിൽ നിന്ന് രാജ്യത്ത് സമാധാന അന്തരീക്ഷം വരാൻ വേണ്ടി കുറച്ചുകൂടെ സമയം വേണ്ടിവരും എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതും. ഇസ്രയേലിയയ്ക്ക് നേരെ ഹമാസ് അഴിച്ചുവിട്ട ആക്രമണത്തിൽ മരണസംഖ്യ ഓരോ നിമിഷം കൂടുന്തോറും ഉയരുകയാണ്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ 100 പേർ തന്നെ നിലവിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേലി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിന് നേരെ തിരിച്ചടിച്ച ഇസ്രയേൽ ഹമാസിന്റെ ഒളിത്താവളങ്ങളിൽ വ്യോമാക്രമണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പിന്നാലെ ഇസ്രയേലിനെ പിന്തുണച്ച് ഇന്ത്യയും അമേരിക്കയും UKയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ പല രാജ്യങ്ങളും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇസ്രയേലിയെ പൌരന്മാർക്കെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അപലപിക്കുന്നതായും ഇസ്രയേലിയിലെ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം നിൽക്കുന്നതായും US ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയും US പുറത്തിറക്കിയ പ്രസ്താവന വ്യക്തമാക്കുന്നു. ഇസ്രയേലിയിലെ അക്രമ വാർത്തകൾ അതിയായ ഞെട്ടലാണ് ഉണ്ടാക്കുന്നതെന്നും പ്രതിസന്ധി നിറഞ്ഞ ഈ ഒരു വേളയിൽ ഇസ്രയേലിനോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നുവെന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എക്സിൽ കുറിച്ചിരിക്കുന്നുണ്ട്. റോക്കറ്റുകൾ തിരിച്ചറിയാനുള്ള സെൻസർ സംവിധാനങ്ങൾ, അതിർത്തിയിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ, നൂതന ആയുധ ശേഖരമുള്ള സൈനികർ തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രയേൽക്കെതിരെയാണ് ഇങ്ങനൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ചുള്ള ഹമാസിന്റെ കടന്ന ആക്രമണത്തിന് പിന്നിൽ ഇസ്രോ ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം ഉടൻ തന്നെ മാറുമെന്ന പ്രതീക്ഷയാണ്. എങ്കിൽ കൂടെ ഇപ്പോഴും അവിടെ ഒരു ആക്രമണം തുടരുകയാണ് എന്നതാണ് ആ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.